സമുദ്രാഭൂഷൻ്റെ എല്ലാ പ്രിയ സ്നേഹ സൗഹൃദങ്ങൾക്കും സുപ്രഭാതം. മക്കളെ കൂടുതൽ ശ്രദ്ധിക്കണേ. ഈ മാസം അവസാനത്തോടെ കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുകയാണ്. നമ്മൾ മാതാപിതാക്കളുടെ വലിയ പ്രതീക്ഷയും സ്വപ്നവുമൊക്കെയാണ് നമ്മുടെ മക്കൾ. അവർ തുടർ പഠനത്തിനായി കോളേജുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ദയവായി ഗൗരവത്തോടെ കാണണം. കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗം പുതിയ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഏറ്റവും അപകടകരമായ രീതിയിലേക്ക്. കള്ളും കഞ്ചാവുമൊക്കെ ഇപ്പോൾ പഴഞ്ചനായി മാറി. സിന്തറ്റിക് ഡ്രഗുകളുടെ കരാള ഹസ്തങ്ങൾ നമ്മുടെ കുട്ടികളുടെ കഴുത്ത് ഞെരിക്കാൻ പാകത്തിൽ ഇരകളെ തേടി പരതുകയാണ്. എളുപ്പത്തിൽ ഉപയോഗിക്കാം, ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് പുതിയ മയക്കുമരുന്നുകൾ വിപണിയിൽ സജീവമാകുന്നത്. MDMA എന്ന ഭീകര മയക്കുമരുന്നാണ് ഇപ്പോൾ നിലവിലുള്ള വില്ലൻ. അരഗ്രാമിന് മുകളിൽ കൈവശം വെച്ചാൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. പറഞ്ഞു വരുന്നത്, കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ മക്കളുടെ മേൽ നല്ല ശ്രദ്ധയുണ്ടാകണം. അവർ തിരികെ എത്തുമ്പോൾ അന്നുള്ള സ്കൂൾ കോളേജ് വിശേഷങ്ങൾ സ്നേഹത്തോടെ ചോദിച്ചറിയണം. ഇടയ്ക്കൊക്കെ സ്കൂളിലും കോളേജിലും പോകാനും അവരുടെ അധ്യാപകരോട് സംസാരിക്കാനും നമ്മൾ തയ്യാറാകണം. PTA മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ ഇല്ലാത്ത തിരക്ക് അഭിനയിച്ച് പോകാതിരിക്കരുത്. PTA മീറ്റിങ്ങിൽ കൃത്യമായി പങ്കെടുത്ത് കേൾക്കുകയും പറയാനുള്ളത് പറയുകയും വേണം. കുട്ടികൾ വീട്ടിലെത്തിയാലും അവരുടെ സ്വഭാവ രീതികൾ നമ്മൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. ഒരു പട്ടാളച്ചിട്ട അവരെ അടിച്ചേൽപ്പിക്കാനല്ല, മറിച്ച് അവരുടെ ഫോൺ ഉപയോഗങ്ങൾ, പഠന രീതി, കുടുംബാംഗങ്ങളോടുള്ള ഇടപഴകൽ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടാൽ തീർച്ചയായും തുടക്കത്തിൽ തന്നെ നമ്മൾ ഗൗരവമായി ഇടപെടണം. അവർ അറിയാതെ അവരുടെ റൂമും പഠന ഉപകരണങ്ങളും ബാഗുമൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കണം. അതവരുടെ സ്വകാര്യതയല്ലേ എന്ന വലിയ വർത്തമാനം പറഞ്ഞ് കുട്ടികൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകരുത്. മക്കളോട് കുറെ അധികം സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം. നിഷ്കളങ്കരായ നമ്മുടെ കുട്ടികളുടെ മേൽ ചിറകു വിരിച്ച് പറക്കാൻ കാത്തിരിക്കുന്ന മയക്കുമരുന്ന് എന്ന ക്രൂരൻ പക്ഷിയുടെ ചിറകരിയാൻ തക്ക വണ്ണമുള്ള ആയുധം നമ്മൾ മൂർച്ച കൂട്ടി വയ്ക്കണം. അത് ഒരു പ്രതിരോധം മാത്രമാണ്. എല്ലാവർക്കും ശുഭദിനം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.